കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ 2020 അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിലേക്ക് മുൻസിഫ് മജിസ്ട്രേറ്റ് പോസ്റ്റിലേക്കാണ് സെലക്ഷൻ നടക്കുന്നത്. ആദ്യം തന്നെ ഇവിടെ വന്നിട്ടുള്ളത് NCA വേക്കൻസിയാണ്. അപ്പോൾ NCA വേക്കൻസി ഈ പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ പെട്ടവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ NCAയിൽ മൊത്തം 8 വേക്കൻസി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് റെഗുലർ വേക്കൻസി ഇവിടെ വന്നിട്ടുണ്ട്. 47 ഒഴിവുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. സെലക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടായിട്ടായിരിക്കും. ആദ്യം തന്നെ പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അത് സെലക്ട് ആവുന്നവർക്ക് മെയിൻസ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. മെയിൻസ് എക്സാമിനേഷനിൽ റിട്ടൺ എക്സാമിനേഷനും ഉണ്ട്, വൈവ വോസും ഉണ്ടായിരിക്കുന്നതാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സെലക്ഷൻ നടക്കുന്നത്. ഇനി യോഗ്യതകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ലോ ഡിഗ്രി പാസ്സാവണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രായപരിധി ഇവിടെ കൊടുത്തിട്ടുള്ളത് 35 വയസ്സ് വരെയാണ്. ഇത് SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBCക്ക് 3 വർഷവും വയസ്സിന് ഇളവ് ലഭിക്കും എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ട്രാൻസ്ഫർ വഴി റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ വഴി റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കുന്നവർക്കും വിദ്യാഭ്യാസ യോഗ്യത ലോ ഡിഗ്രി തന്നെയാണ്. ലോ ഡിഗ്രി പാസ്സാവണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രായപരിധി 54 വയസ്സ് കഴിയാൻ പാടില്ല എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ആൾക്കാരൊക്കെയാണ് ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ കഴിയുക എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അത് 2 മാർക്കിനായിരിക്കും, അങ്ങനെ 200 മാർക്കിന്. കൂടാതെ തെറ്റുത്തരത്തിനും 1 മാർക്ക് വെച്ച് മൈനസ് ചെയ്യും എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി എക്സാമിനേഷൻ്റെ സമയം ഇവിടെ കൊടുത്തിട്ടുള്ള 2.5 മണിക്കൂറാണ്. ഈ പ്രിലിമിനറി എക്സാമിനേഷനിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനായിരിക്കും മെയിൻ എക്സാമിനേഷൻ വിളിക്കാന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർട്ടി എ കോഡ് ഓഫ് സിവിൽ പ്രൊസീജർ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, സ്പെസിഫിക് റിലീഫ് ആക്ട്, കേരള ബിൽഡിംഗ് ആക്ട്. പാർട്ട് ബിയിൽ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജർ, ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്. പാർട്ട് സിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ലീഗൽ, GK, റീസണിങ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് മെയിൻ എക്സാമിനേഷനാണ്. മെയിൻ എക്സാമിനേഷൻ ആദ്യം തന്നെ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. 4 പേപ്പറായിരിക്കും എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. 100 മാർക്ക് വീതം, അങ്ങനെ 400 മാർക്കിനായിരിക്കും. ഇനി മെയിൻ എക്സാമിനേഷൻ തന്നെ റിട്ടേൺ എക്സാമിനേഷൻ കഴിഞ്ഞ് വൈവ ബോസ് ഉണ്ടായിരിക്കുന്നതാണ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. 50 മാർക്കിനായിരിക്കും എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി മെയിൻ എക്സാമിനേഷൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും എക്സാമിനേഷൻ നടക്കുക. അപേക്ഷ സമർപ്പിക്കുന്നത് ഓൺലൈൻ വഴിയാണ്. www.hckrecruitment.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. SC ST പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. ബാക്കിയുള്ളവർക്കെല്ലാം 1000 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 2/7/2020 അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. അപേക്ഷയിലെ സ്റ്റെപ്പ് 1 പ്രോസസ്സ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 22/7/2020. ഇനി അപേക്ഷയുടെ സ്റ്റെപ്പ് 2 ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 27/7/2020. കൂടാതെ ഓഫ്ലൈനായിട്ട് ഫീസ് അടയ്ക്കുന്നവർ 27/7/2020 മുമ്പായിട്ട് ചെല്ലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ചെല്ലാൻ വഴി ഓഫ്ലൈനായിട്ട് ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഇവിടെ കൊടുത്തിട്ടുള്ളത് 5/8/2020. പക്ഷേ അപേക്ഷ 22/7/2020 ക്ലോസ് ചെയ്യുമെന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അഡ്മിഷൻ ടിക്കറ്റ്സ് HCK recruitment.nic.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരള ഹൈക്കോടതിയിലേക്ക് മുൻസിഫ് മജിസ്ട്രേറ്റ് പോസ്റ്റിലേക്കാണ് സെലക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇത്രയാണ് നോട്ടിഫിക്കേഷന് വന്നിട്ടുള്ളത്.